നമസ്കാരം. പിഴവ് സംഭവിച്ചാൽ ഉത്തർപ്രദേശ് കാശ്മീരോ ബംഗാളോ കേരളമോ ആയി മാറുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ആദ്യഘട്ട പോളിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് യോഗി വോട്ടർമാരോട് വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. യു പി മുഖ്യമന്ത്രിയുടെ വീഡിയോ സന്ദേശം ഉത്തർപ്രദേശ് ബി ജെ പിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഭയരഹിതമായ ജീവിതം ഉറപ്പു നൽകുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചു. സൂക്ഷിക്കുക, നിങ്ങൾക്ക് തെറ്റിയാൽ ഈ 5 വർഷത്തെ അധ്വാനം നശിച്ചു പോകും. ഉത്തർപ്രദേശ് കാശ്മീരോ ബംഗാളോ കേരളമോ ആയി മാറാൻ അധിക സമയമെടുക്കില്ല. ഇതാണ് യോഗിയുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം. നിങ്ങളുടെ വോട്ട് 5 വർഷത്തെ എൻ്റെ പ്രയത്നത്തിലുള്ള അനുഗ്രഹമാണ്. നിങ്ങളുടെ ഭയരഹിത ജീവിതത്തിനുള്ള ഉറപ്പ് കൂടിയാണതെന്നും യു പി മുഖ്യമന്ത്രി ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രതിബദ്ധതയോടെയും ആത്മാർത്ഥതയോടെയുമാണ് പ്രവർത്തിച്ചു പോകുന്നത്. നിങ്ങൾക്കത് കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ടെന്നും യോഗി പറയുമ്പോൾ അതിനൊക്കെ ചുട്ട മറുപടിയായി കോൺഗ്രസ് എം പി ശശി തരൂർ നല്ലതുപോലെ രംഗത്തു. യു പി കേരളമായാൽ മികച്ച വിദ്യാഭ്യാസം ഉണ്ടാകും, കാശ്മീരായാലോ പ്രകൃതി ഭംഗിയുണ്ടാകും, ബംഗാളായാൽ മികച്ചൊരു സംസ്കാരവും ഉണ്ടാകും. എന്നാൽ ഇതൊന്നും യോഗിക്കില്ല, യോഗിയുടെ ഭരണത്തിനുമില്ല. വോട്ടർമാർക്ക് തെറ്റുപറ്റിയാൽ യു പി കാശ്മീരോ കേരളമോ ബംഗാളോ ആയി മാറുമെന്നും ഭയരഹിതമായ ജീവിതം ഉറപ്പുവരുത്താൻ ബി ജെ പിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നുമാണ് യോഗി രാവിലെ പറഞ്ഞത്. അപ്പോൾ ഒന്നോർക്കുക, കൊറോണ സമയത്ത് ഇത്രയും അധികം അല്ലെങ്കിൽ ഇത്രയും 100,000 വരുന്ന ജനങ്ങളുടെ ശവശരീരങ്ങൾ ഈ നദികളിൽ ഒഴുകി നടന്നതിന് ആരാണ് ഉത്തരവാദി? ഇതിന് പിന്നാലെ കേരളത്തെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ നിരവധി പേർ യോഗിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിനെതിരായ യോഗി ആദിത്യനാഥിൻ്റെ പരാമർശത്തിന് മറുപടിയായിരുന്നു ആദ്യം ഇവരൊക്കെ രംഗത്ത് വന്നത്. മാത്രമല്ല കിസാൻ യൂണിയൻ നേതാവ് രാജേഷ് ടികായത്തും രംഗത്തുണ്ടപ്പോൾ. ഉത്തർപ്രദേശ് കേരളത്തെ പോലെ ആകുന്നതാണ് നല്ലതെന്ന് രാജേഷ് ടികായത്തിൻ്റെ ഒരു വാദം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെങ്കിലും കേരളത്തിനൊപ്പം എത്താൻ സാധിക്കുമല്ലോ എന്നും പറഞ്ഞു പലരും യോഗിയെ പരിഹസിക്കുന്നുമുണ്ട്. 11 ജില്ലകളിലെ 58 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെടുത്ത് നടക്കുക. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് നിർണായകമായ മണ്ഡലങ്ങളാണ് ഇവയെല്ലാം. യോഗി സർക്കാരിലെ 9 മന്ത്രിമാരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന 58 മണ്ഡലങ്ങളിൽ 53 നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ്. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാകാം യോഗി ആദിത്യനാഥ് രാവിലെ അങ്ങനെ ഒരു പ്രസ്താവന കൂടി ഇറക്കിയിരിക്കുന്നത്. ജാട്ട് സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളും പടിഞ്ഞാറൻ യു പിയിലെ 1-ാം ഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. ജാട്ട് സമുദായത്തിൽ നിന്നുള്ള 17 സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ മത്സരിപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി 12 പേരെയും രാഷ്ട്രീയ ലോക്ദൾ 6 പേരെയും ജാട്ട് സമുദായത്തിൽ നിന്നും മത്സര രംഗത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. 7 ഘട്ടങ്ങളിലായാണ് യു പിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2-ാം ഘട്ടം ഫെബ്രുവരി 14 നടക്കും. 3-ാം ഘട്ടം തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 20 4-ാം ഘട്ടം ഫെബ്രുവരി 27 യു പിയിലെ 5-ാം ഘട്ട തിരഞ്ഞെടുപ്പ് മാർച്ച് 7 മാർച്ച് 3-7 തീയതികളിൽ 6-ാം ഘട്ട തിരഞ്ഞെടുപ്പും നടക്കും. 7-ാം ഘട്ട തിരഞ്ഞെടുപ്പും ഇതേ ഡേറ്റിലായിരിക്കും നടക്കുക. എന്തായാലും യോഗിയുടെ എല്ലില്ലാത്ത നാക്കിന് വേണ്ടതൊക്കെ ഇപ്പോൾ തിരിച്ച് കിട്ടുന്നുണ്ട്. ഒരു തരത്തിൽ ഉത്തർപ്രദേശ് കേരളത്തെ പോലെ ആയാൽ ജനങ്ങൾ രക്ഷപ്പെടും, ബി ജെ പി പുറത്താകും. ഈ ഒരു ഭയമാണ് യോഗിയെയും മോദിയെയും ഒക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.